സഖാവിൻ്റെ സഖി രചന അനാമിക. എന്താണോ മോത്തൊരു തെളിച്ച കുറവ്, വിവേകമായിട്ട് വീണ്ടും പിണങ്ങിയോ? സ്റ്റാഫ് റൂമിലേക്ക് കയറിയപ്പോൾ താടി കൈയും വെച്ച് എന്തോ ഗാഠമായ ആലോചനയിൽ മുഴുകിയിരുന്ന അന്ന ടീച്ചറെ കണ്ടതും ഞാൻ ചോദിച്ചു. അവളുടെ കണ്ണിലെ നീർത്തിളക്കം കണ്ടപ്പോൾ പിന്നെ വേറൊന്നും ചോദിക്കാൻ ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. മൂന്നാമത്തെ പീരീഡ് ആയപ്പോഴാണ് എനിക്കും അന്നയ്ക്ക് ഒരുമിച്ച് ഫ്രീ അവർ കിട്ടിയത്. മാഷി ക്യാൻറ്റീനിലേക്ക് പോയിരുന്നോ? അന്നെ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ കൂടെ എണീറ്റു. എന്നോട് തനി സംസാരിക്കാനാണ് ആ വിളിയെന്നറിയാം. ഒരുമിച്ച് നടക്കുമ്പോൾ അവളുടെ മൗനത്തിൽ നിന്നും മനസ്സിലായി അവൾ അനുഭവിക്കുന്ന സങ്കടക്കടലിൻ്റെ ആഴി. സാറിലിടും, വിവേകിനെ എനിക്കറിയാലോ, ദേഷ്യം വരുമ്പോൾ വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ലാതെ ബാക്കിയുള്ള നേരൊക്കെ അവൻ പെർഫെക്റ്റ് അല്ലേ. അവനൊക്കെ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആകാൻ തുടങ്ങിയാൽ അന നിനക്ക് അതിനെ നേരുണ്ടാവും, പറഞ്ഞില്ലെന്ന് വേണ്ട. മാഷിന് പറയാൻ സുഖ, അനുഭവിക്കുന്ന ഞാനല്ലേ. ആദ്യമൊക്കെ വല്ലപ്പോഴേ വഴക്കൂടാറുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്ക മാഷേ. എനിക്ക് മടുത്തു, ജീവിതം അവസാനിപ്പിച്ചാലൊന്നു പോലും തോന്നിപ്പോവുക. അപ്പോഴേക്കും അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അയ്യേ, എന്താ ഇത്, ചെറിയ കുട്ടികളെപ്പോലെ. അവനോ ബുദ്ധിയില്ല, നീ അവനെ പോലെ ആയോ? അഡ്ജസ്റ്റ്മെൻ്റ് അതൊരാൾക്ക് മാത്രം ബാധകമാകുമ്പോൾ ലൈഫ് മരവിച്ച് പോകുന്ന പോലെ തോന്നുക മാഷേ. കോളേജ് വന്നാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനും തോന്നുന്നില്ല. എല്ലാ ഭാര്യമാർക്കും ബുദ്ധിമുട്ട് വരുമ്പോൾ കുറച്ച് ദിവസം സ്വന്തം വീട്ടിലെങ്കിലും പോയി താമസിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. എനിക്ക് ആ ഓപ്ഷനും ഇല്ലല്ലോ. ആ വിപ്ലവം സൃഷ്ടിച്ച് ഒളിച്ചോട്ടായിരുന്നല്ലോ രണ്ടിൻ്റെ. ഇനി നീ നിൻ്റെ വീട്ടിലേക്ക് അയച്ചില്ല, വീട്ടുകാരാവില്ല, നിൻ്റെ ഇടവകയിലെ ആൾക്കാരാവും, നിന്നെ ആട്ടി ഓടിക്കാൻ മുമ്പിലുണ്ടാവുക. ശരിയാ മാഷേ, അന്ന് അത്രയ്ക്കേ ബുദ്ധിയുണ്ടായിരുന്നുള്ളൂ. പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ജാതി എന്ത് മതം, മനസ്സിലെ നിറയെ വിവേകിനോടൊപ്പമുള്ള ജീവിതമായിരുന്നു. അതിനുവേണ്ടി വീട്ടുകാരെ പോലും തള്ളിപ്പറയേണ്ടി വന്നു. അന്നറിയില്ലല്ലോ ജീവിതം ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നു. അന്ന് ആദ്യം നിങ്ങൾ രണ്ടുപേരൊന്ന് മനസ്സോടൊന്ന് സംസാരിച്ച് നോക്ക്, അപ്പോഴേ നിങ്ങൾക്കിടയിലുള്ള പകുതി പ്രശ്നം തീരും. നീ ആദ്യം അവന് പറയാനുള്ളതെല്ലാം ഒന്ന് സാവകാശത്തിൽ കേട്ടു നോക്ക്, അതിനുശേഷം മാത്രം മതി നീ സംസാരിക്കുന്നത്. രണ്ടുപേരും മനസ്സുറക്കാതെ സംസാരിച്ചു തുടങ്ങുമ്പോഴേ തല്ലുകൂടി അങ്ങനെ ശരിയാവുക. ഇന്ന് വീട്ടിൽ പോയി അവന് പറയാനുള്ളതൊക്കെ നീ ഒന്ന് കേട്ട് നോക്ക് ആദ്യം, എന്നിട്ട് വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. നീ ടെൻഷൻ ആവാതെടോ. ശരി, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. എപ്പോഴേനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ എത്ര നേരമാണ് കേട്ടില്ലെന്ന് അടിക്കുക. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല കിളങ്ങുമ്പോഴാണ് ഞാൻ വല്ലതും തിരിച്ചു പറയുന്നത് തന്നെ. പിന്നെ അതിൽ പിടിച്ച് തൂങ്ങി കത്തിക്കയറും. വിവേക് എന്നെ ഒന്നും മനസ്സിലാകുന്ന പോലും ഇല്ലല്ലോ മാഷേ. സത്യം പറയാലോ, എനിക്കിപ്പോൾ ഏറ്റവും കുശുമ്പോൾ മാഷിനോടാ. ഒറ്റത്തടിയായി ജീവിതം ആസ്വദിക്കുകയല്ലേ, ആരോടും കടപ്പാടുമില്ല, കടമയുമില്ല, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയല്ലേ. റിയൽ ഐ ഫീൽ ജലസി ഉണിയു. ഓ, കണ്ണ് വെക്കില്ല മോളെ, അളിയന് ആർക്കും ബുദ്ധിമുട്ടാതെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. അല്ല മാഷേ, നിങ്ങളുടെ നഷ്ടപ്രണയത്തെ നെഞ്ചിലേറ്റി ജീവിതകാലം മുഴുവൻ ഹോമിക്കാൻ തന്നെയാണോ സഖാവിൻ്റെ തീരുമാനം? അതിനൊരു സുഖമുണ്ടോ? അത് പ്രണയം സ്വന്തമാക്കിയവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അവളെ ഒന്ന് ആക്കി പറഞ്ഞു. ശരിയാ മാഷേ, എനിക്ക് പലതും മനസ്സിലാവില്ല. പ്രണയം തുറന്നു പറയാൻ മനസ്സിലിട്ട് നടന്നപ്പോൾ അവളെ മറ്റൊരുത്തും കെട്ടിക്കൊണ്ടുപോയി. അവളുടെ പിന്നാലാണെന്ന് ചെരുപ്പ് തേഞ്ഞാൽ മാത്രം മാഷിനെ മെച്ചം. എന്നിട്ടിപ്പോൾ അവളെയും മനസ്സിലിട്ട് നടക്കുകയത്രേ. അറ്റ്ലീസ്റ്റ് ആ കുട്ടി മാഷിൻ്റെ പ്രണയെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു സ്കോപ്പെങ്കിലും ഉണ്ടാവുമായിരുന്നു. എന്ത് സ്കോപ്പ്? അതല്ല, മാഷ് പ്രണയിച്ചിരുന്ന ആ കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്ത് അവൾ മാഷിനെ തിരഞ്ഞുവരായിരിക്കുന്ന സ്കോപ്പിന് പോലും ചാൻസ് ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അവൾക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു നിശബ്ദ കാമുകനെ പറ്റി. ആ, അത് ശരിയാ. അന്ന് ചെങ്കോടിയോടായിരുന്നു കൂടുതൽ പ്രണയം. അവളോടുള്ള പ്രണയത്തിന് രണ്ടാം സ്ഥാനമേ കൊടുത്തുള്ളൂ. അതുകൊണ്ടെല്ലാം മനസ്സിൽ വെച്ച് നടന്നു. പിന്നീട് അത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ മനസ്സിൽ വേറൊരാൾ ഇടം നേടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. മാഷി കോളേജിൽ പഠിക്കുമ്പോൾ വലിയ സഖാവായിരുന്നെങ്കിലും കുട്ടികളോട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഗൗരവമായിരുന്നല്ലോ മുഖവന്ത്ര. ഞാനൊക്കെ പേടിയോടെയാണ് സഖാവിനെ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കോളേജിൽ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു പാവ സഖാവായിരുന്നു എന്ന്. എനിക്കാണ് ഈ കോളേജിൽ വെച്ച് നിന്നെയൊന്നും കണ്ട ഓർമ്മയില്ല. പിന്നെ വിവേക് നിന്നെ കല്യാണം കഴിക്കുമ്പോഴറിയുന്നത് നീ ഞങ്ങളുടെ ജൂനിയറായിരുന്നു എന്ന്. അതുകൊണ്ടെന്താ, അന്ന് മിണ്ടിയിലേ എനിക്കിപ്പോൾ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയില്ലേ. താങ്ക് ഗോഡ്. മാഷും കൂടി ഇപ്പം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ. അവളുടെ സംസാരത്തെ അലോസരപ്പെടുത്തിക്കൊണ്ട് ബെല്ലടിയുടെ ശബ്ദം മുഴങ്ങി. ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു. അനിയെ പിന്നീട് സ്റ്റാഫ് റൂമിൽ വെച്ച് കണ്ടെങ്കിലും കൂടുതലായെന്ന് ഞങ്ങൾ സംസാരിച്ചില്ല. വീട്ടിലെത്തി രാത്രി ഉറക്കം വരാതെ ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് അന്നയുടെ മെസ്സേജ് വന്ന്. വിവേകമായിട്ട് സംസാരിച്ചു, എല്ലാം സെറ്റായി, താങ്ക്സ്. ഞാനൊരു തംസപ്പ് അയച്ചു കൊടുത്തു. വീണ്ടും അവളുടെ മെസ്സേജ് വന്നു. ഉറങ്ങാനായില്ലേ? അതോ നഷ്ടപ്രണയത്തെക്കുറിച്ച് ഓർത്ത് കിടക്കുകയാണ്? ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ മാഷേ. ഒരു കല്യാണം കഴിച്ച് എന്നെയും എൻ്റെ വിവേകിനെയും പോലെ സന്തോഷത്തോടെ ജീവിച്ചുകൂടെ. അവളുടെ മെസ്സേജ് കണ്ട് ഞാൻ ആദ്യം പകച്ചുപോയി. രാവിലെ വിവേകിനെ കുറ്റം പറഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് കാലുമാറിയിരിക്കുന്നു. ഞാൻ അവൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി.
ഇതിനുള്ള മറുപടി രണ്ടാഴ്ച കഴിഞ്ഞ് വിവേകിന്റെ കുറ്റം പറയേണ്ട അടുത്ത് വരുമല്ലോ. അപ്പൊ പറയാം കേട്ടോ. ഇപ്പൊ മോള് പോയി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. പൊട്ടിച്ചിരിയുടെ സ്മൈലിയോട് കൂടി അവിടെ ഗുഡ് നൈറ്റ് മെസ്സേജ് കണ്ടപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു. എന്നത്തെയും പോലെ എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഗാനം യൂട്യൂബിൽ പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ ഉറക്കത്തെ പുണരാനുള്ള ശ്രമം തുടങ്ങി. കാതുകളിലേക്ക് ഇമ്പമോടെ ഒഴുകി വരുന്ന വരികളോടൊപ്പം എൻ്റെ നഷ്ടപ്രണയവും എൻ്റെ മിഴികളിൽ മികവോടെ തെളിഞ്ഞു നിന്നു. ചെങ്കുടിയേന്തി മുദ്രാവാക്യം ഉറക്കി വിളിച്ചു പോകുന്ന സഖാവിനെ പേടിയോടെ നോക്കിയിരുന്ന ആ ദാവണിക്കാരി ആ സഖാവിൻ്റെ ചങ്കിലെ പിടപ്പായിരുന്നുവെന്ന സത്യം ആരും അറിയാതിരിക്കട്ടെ.